അപ്പോൾ നമ്മൾ ഇതേ കത്തിക്കാൻ പോവാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കണ്ട റോക്കറ്റ് ആണ്. അതായത് പഞ്ചസാര വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു റോക്കറ്റാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു പ്രത്യേക അറിയിപ്പുണ്ട്, കുട്ടികളായത് മുതിർന്നവരുടെ അനുവാദമില്ലാതെ ചെയ്യരുത്, കാരണം ഇതൊരു ടോയ് അല്ല. അപ്പോൾ ഈ ഒരു റോക്കറ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇന്ന് ക്യാമറയ്ക്ക് വെച്ച് പൊക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇത്ര ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഉണ്ടാക്കിയതൊക്കെ എങ്ങനെയാണെന്ന് അറിയണ്ടേ? അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് നമ്മുടെ വർക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് പഞ്ചസാരയാണ്, അതായത് നമ്മുടെ ഷുഗർ, അതുപോലെ തന്നെ പൊട്ടാഷ്യം നൈട്രേറ്റ് നമുക്ക് വേണം, അതായത് KNO3, അതായത് നമ്മുടെ റോക്കറ്റ് ഫ്യൂൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് മിക്സുകളാണിത്. അപ്പോൾ ഇത് രണ്ടുകൂടി നമ്മൾ പൊടിച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ റോക്കറ്റ് ഫ്യൂലായിട്ട് മാറും. അതുപോലെ തന്നെ നമുക്ക് വേണ്ട അടുത്ത സാധനമാണ് നമ്മുടെ ക്ലേ, അതായത് നമ്മുടെ റോക്കറ്റിൻ്റെ ബോഡിയിൽ സെറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഈ മൂന്ന് സംഭവങ്ങളും, അതായത് നമ്മുടെ ഷുഗർ, KNO3, ക്ലേ, ഇത് മൂന്നും നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ പഞ്ചസാര പൊടിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ടാണ് പൊടിക്കുന്നത്. അപ്പോൾ നമ്മുടെ പഞ്ചസാര പൊടിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മുടെ പൊട്ടാഷ്യം നൈട്രേറ്റും പൊടിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ ക്ലേയാണ് പൊടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പഞ്ചസാരയും പൊട്ടാഷ്യം നൈട്രേറ്റും നമ്മൾ ഒരിക്കലും ഒരുമിച്ചിട്ട് പൊടിക്കരുത്, കാരണം അത് തീപിടുത്തത്തിനൊക്കെ കാരണമാവും. അപ്പോൾ പഞ്ചസാരയും നമ്മുടെ പൊട്ടാഷ്യം നൈട്രേറ്റും സെപ്പറേറ്റ് ഇട്ട് വേണം പൊടിക്കാനായിട്ട്. ഇനിയിപ്പോൾ നമ്മളിതേ നമ്മുടെ ക്ലേയാണ് പൊടിച്ചെടുക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ ക്ലേ നമ്മൾ നല്ല അടിപൊളിയായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പഞ്ചസാര, പൊട്ടാഷ്യം നൈട്രേറ്റ്, ക്ലേ, ഇത് മൂന്നും നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ റോക്കറ്റിൻ്റെ ഫ്യൂവൽ മിക്സ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 65% പൊട്ടാഷ്യം നൈട്രേറ്റും 35% ഷുഗറും, അതാണ് നമുക്ക് എടുക്കേണ്ട കറക്റ്റ് റേഷ്യൂ. 65% പൊട്ടാഷ്യം നൈട്രേറ്റ്, അപ്പോൾ നമ്മൾ 65 grams ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ പഞ്ചസാര, അതായത് ഇനി ഒരു 35%, അപ്പോൾ 95 ഇനി ഒരു 5 grams കൂടി ചേർത്താൽ 100 ആവും. അപ്പോൾ നമ്മുടെ 35% ഷുഗറും 65% പൊട്ടാഷ്യം നൈട്രേറ്റ് കൂടി നമ്മൾ ഇട്ട ഒരു മിക്സ് നമ്മൾ ഇനി ശരിക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം, അതായത് രണ്ടും കൂടി കൂടി ചേർന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ പാത്രത്തിൽ നിന്ന് മിക്സ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റാണ്. ഇനി നമ്മളിത് ഒരടപ്പിട്ടത് മൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അത് അപ്പോൾ നമ്മുടെ മിക്സ് കണ്ട, നമ്മൾ ഈ പാത്രത്തിലിട്ട് ശരിക്കും അങ്ങോട്ട് കുലുക്കി മിക്സ് ചെയ്യാണ്. ഇതിലിപ്പോൾ വേണമെങ്കിൽ രണ്ട് നമ്മുടെ മാർബിൾ ബോളൊക്കെ ഇട്ട് നമ്മൾ കുലുക്കണമെങ്കിൽ പൊടിയൊന്നും ഇല്ലാണ്ട് കറക്റ്റായിട്ട് കട്ടൊന്നും ഇല്ലാണ്ട് കിട്ടും. ഇപ്പം ഇങ്ങനെ ചെയ്താലും മതി. അപ്പോൾ നല്ലോണം മിക്സാക്കി എടുക്കുന്നത് പോലെ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ നമ്മുടെ മിക്സിൻ്റെ പവർ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഷുഗർ നമ്മളൊന്ന് കത്തിച്ച് നോക്കുകയാണ്. കത്തിയില്ല, പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല, ഇവിടെ നിന്ന് ഉരുകിയതല്ലാതെ. ഇനി നമ്മൾ പൊട്ടാഷ്യം നൈട്രേറ്റ് കത്തിച്ച് നോക്കുകയാണ്. കണ്ട, അതും കത്തുന്നില്ല. പക്ഷേ നമ്മൾ ഈ ഷുഗറും പൊട്ടാഷ്യം നൈട്രേറ്റ് കൂടി ചേർത്ത നമ്മുടെ ഈ മിക്സ് നമ്മൾ കത്തിക്കുമ്പോൾ നോക്കിക്കോളൂട്ടോ. ഇനി കണ്ട, അടിപൊളിയായിട്ട് കത്തിയണ്ട. അതായത് നമ്മൾ ഈ രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇത് സൂപ്പറായിട്ട് കത്തും. കാരണം ഇതിൽ നമ്മൾ ഈ പൊട്ടാഷ്യം നൈട്രേറ്റ് ആഡ് ചെയ്തിരിക്കുന്നത് ഒരു ഓക്സിഡൈസർ ആയിട്ടാണ്. അതായത് നമ്മുടെ ഈ ഷുഗർ കത്താനുള്ള ആ ഒരു ഓക്സിജൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊട്ടാഷ്യം നൈട്രേറ്റ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതൊരു കറക്റ്റ് റേഷ്യോയിലാണ് നമ്മൾ മിക്സ് ചെയ്യണമെങ്കിൽ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് കത്തും. അപ്പോൾ നമ്മുടെ റോക്കറ്റിൻ്റെ ഫില്ലിംഗ് വർക്ക് നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒരു 11 cm നീളത്തിലുള്ളൊരു 3/4 PVC പൈപ്പ്. ഇനി നമുക്ക് വേണ്ടത് ഒരു മരക്കഷ്ണമാണ്. ഇതിൽ ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ പൈപ്പിൻ്റെ ഉള്ളിൽ നമ്മുടെ മരുന്നൊക്കെ അടിച്ച് നിറയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഈ മാർക്കിൻ്റെ അളവുകൾ ശ്രദ്ധിച്ചോളാം. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ എന്ത് ചെയ്യണ്ട, ചതച്ച് വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ കുറേ തവണ ഉണ്ടാക്കി നോക്കിയതിൻ്റെ ആ ഒരു ശേഷിപ്പാണ് ഈ ചതവൊക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതേ നമ്മുടെ PVC പൈപ്പിലേക്ക് നമ്മുടെ ക്ലേ, അതായത് നമ്മുടെ കിഡിലിറ്റർ ക്ലേ നമ്മൾ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മളൊരു ഫണൽ യൂസ് ചെയ്യുന്നത് അത്ര നല്ലതാണ്, പക്ഷേ നമ്മൾ എടുത്തില്ല ഫണൽ, ഒരു പേപ്പർ ഫണലോ അങ്ങനെ എന്തെങ്കിലും ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. ഇനി നമ്മുടെ കോല് നമ്മളെടുത്തത് ഇതിലേക്ക് ഇറക്കി വയ്ക്കുക. അതിനുശേഷം മുകളിലുള്ള ഈ ഒരു ലെവൽ കണ്ട, ഈ ഒരു വര നമ്മൾ ഇട്ടേക്കുന്നത് വരുന്ന വരെ നമ്മളിത് അടിച്ച് ടൈറ്റ് ചെയ്യുക. നമ്മൾ ഫസ്റ്റത്തെ ലെയർ ഇട്ട് ടൈറ്റ് ചെയ്തു, നമ്മുടെ ആ ഒരു ക്ലേ നമ്മളിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മിക്സ് ആണ്, നമ്മുടെ റോക്കറ്റ് മിക്സ്. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ മരം നമ്മളെടുത്ത് ഇത് താഴ്ത്തി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് അടിച്ചു കൊടുക്കുക ഫസ്റ്റ്. അതിനുശേഷം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. കാരണം ഇത് കുറച്ച് നേരം ഇങ്ങനെ അടിച്ചടിച്ച് ഫില്ല് ചെയ്താലേ നമുക്ക് മാക്സിമം ഫ്യൂവലിൽ നിറയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്താൽ അതിനുശേഷം നമ്മുടെ മരം എടുത്തിട്ട് ഈ ഒരു ലെവലാണ് ഇനി നമുക്ക് വേണ്ടത്. അപ്പോൾ അവിടേക്ക് അടിച്ചിറങ്ങുന്ന വരെ നമ്മുടെ ഫ്യൂവൽ നമ്മൾ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്യൂവൽ നമ്മൾ നിറച്ചു. ഇനിയിപ്പോൾ അടുത്തതായിട്ട്
നമ്മുടെ ക്ലേ നമുക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക്. ബാക്കിയുള്ള പോർഷൻ നമുക്ക് ക്ലേ ഇട്ട് ഫില്ല് ചെയ്യാനുള്ളതാണ്. അങ്ങനെ നമ്മുടെ പി വി സി പൈപ്പിലെ രണ്ട് സൈഡ് നമ്മൾ നമ്മുടെ ക്ലേ വെച്ച് സെറ്റ് ചെയ്ത് ഉള്ളിൽ ഫ്യൂവലുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് അടുത്തതായിട്ട് ഒരു 5 mm ഡ്രിൽ ബിറ്റാണ്. ഇത് വെച്ചിട്ട് നമ്മളൊരു ഹോൾ ഇടാൻ പോകുന്നത് നമ്മുടെ ക്ലേയുടെ നടുക്ക്. അപ്പോൾ നമ്മൾ ഡ്രില്ലറൊന്നും യൂസ് ചെയ്യണില്ല, നമ്മൾ കൈ വെച്ച് തന്നെയാണ് ആ ബിറ്റ് കൊണ്ട് പയ്യങ്ങനെ തിരിച്ചു കൊടുക്കുക നമുക്ക്. അപ്പോൾ നമ്മൾ ഡ്രില്ലർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ തീ കത്താൻ വഴിയുണ്ട്. അപ്പോൾ നമ്മുടെ ഹോള് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് കണ്ടോ, ഒരു തീ അളവ് വരെ നമ്മൾ കയറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ പടക്കത്തിൻ്റെയൊക്കെ തിരിയാണ് ഫ്യൂസാണത്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ അറ്റം ഇതുപോലെ ബെൻഡ് ചെയ്യുക, ഒന്ന് ലോക്കായിട്ടിരിക്കണം അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ലോക്കായിട്ടിരുന്നോളും. ഇനി ഇത് കണ്ടോളൂ, ഇതിൻ്റെ നമ്മുടെ ഹോളിൻ്റെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ കയറ്റി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം അറ്റെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പണി എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്യൂസ് സെറ്റ് ചെയ്ത റോക്കറ്റിൻ്റെ എൻജിൻ നമ്മൾ കണ്ടു. ഇതുപോലത്തെ ഒരു വടിയിൽ ഇതിപ്പോൾ നമ്മൾ ചൂരിലാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ടേപ്പ് ചെയ്ത് വെക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ കണ്ടു ഒരു ഇൻസുലേഷൻ ടേപ്പ് എടുത്തിട്ട് കണ്ട അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ വെച്ച് നമ്മൾ ചുറ്റി ടൈറ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് എടുക്കാൻ കാരണം ഇതിനൊരു ഹീറ്റ് വന്നാലും വിട്ടു പോവില്ല, ഒരു ഹീറ്റ് റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു സൈഡ് ചുറ്റി, അതുപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡും ചുറ്റാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഷുഗർ റോക്കറ്റ്. അപ്പോൾ നമ്മുടെ ഷുഗർ റോക്കറ്റിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഷുഗർ റോക്കറ്റ് നമ്മൾ കണ്ടാ ഉണ്ടാക്കി കഴിഞ്ഞു. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ റോക്കറ്റ് നമ്മൾ ഉണ്ടാക്കി, ഒരു 3-4 നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ടെസ്റ്റ് അടിക്കാൻ പോവാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ റോക്കറ്റ് നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ വടി നമ്മൾ നേരെ ഒരു ട്യൂബ് അടിച്ചിറക്കിയിട്ടുണ്ട്, ഇവിടെ അതിലേക്ക് നമ്മൾ ഇറക്കി വെക്കുകയാണ്. നല്ല നല്ല സ്റ്റേബിൾ ആയിട്ട് സ്ട്രൈറ്റ് ആയിട്ട് പോവുള്ളൂ. അതെ, നമ്മൾ കത്തിച്ച് വിടാൻ പോവാണ്. എന്തോരം ഹൈറ്റിലാണ് പോകണം, എന്നൊരു പിടിയിട്ടില്ല. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഇത് കണ്ട, നമ്മുടെ ക്യാമറ ഒന്ന് വാട്ടർ പ്രൂഫ് ആക്കിയാണ്. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ കേസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വെയിറ്റ് കൂടും. അതുകൊണ്ട് നമ്മുടെ കണ്ട ഫുഡൊക്കെ നമ്മൾ ഫ്രഷ് ആയിട്ട് വെക്കാനായിട്ട് പുതിയുന്ന ഫോയിലെടുത്ത് നമ്മൾ ചുറ്റി വെക്കുകയാണ് ഇതിൽ. ഫസ്റ്റ് കൂട്ടിൽ നമ്മൾ അടിച്ചു, ഇനി ഒരു 3-4 കൂട്ടിനെ അടിച്ചു കഴിയുമ്പോഴേക്ക് ഒരുവിധം വാട്ടർ പ്രൂഫ് ആയിക്കോളും. അപ്പോൾ നമ്മുടെ വാട്ടർ പ്രൂഫ് ആക്കി നമ്മുടെ ക്യാമറ നമ്മളിത് നമ്മുടെ റോക്കറ്റിൽ സെറ്റ് ചെയ്യാണ്. നമ്മൾ സെലോ ടൈപ്പ്, സോറി, ഇൻസുലേഷൻ ടൈപ്പ് വെച്ചാണ് അടിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ റോക്കറ്റ് ഇതേ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുമോ അതിൽ. നമ്മളപ്പോൾ ഈ റോക്കറ്റ് എടുത്ത് നേരെ നമ്മുടെ കുഴിയിലേക്ക് ഇറക്കി വെക്കാൻ പോവാണ്. കുഴിയല്ല, നമ്മുടെ ആ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചു. ഓക്കെ, അപ്പോൾ നമ്മളിനി കത്തിച്ച് വിടാൻ പോവാണത്. ഇതധികം പൊന്തില്ല ഫസ്റ്റത്തെ. അപ്പോൾ നമ്മൾ അടുത്ത റോക്കറ്റ് നമ്മൾ വിടാൻ പോവാണ്. ഇത് നമ്മൾ ട്യൂബിലേക്ക് അതിൻ്റെ ടെയിൽ നമ്മൾ ഇറക്കി വെച്ചു. കാറ്റിപ്പോഴും ഉണ്ട്. അപ്പോൾ അതേ നമ്മുടെ തിരി കത്തിയിട്ടുണ്ട്. റോക്കറ്റ് ഇതിപ്പോൾ പൊന്തു. റെഡി, 1, 2, 3 സ്റ്റാർട്ട്. അടിപൊളി റോക്കറ്റ് ഇപ്പോൾ വീഴും. എവിടെയാ നോക്കണം, നോക്കണം, കാണാനില്ല. നമ്മുടെ റോക്കറ്റിൻ്റെ വാല് പകുതി പോയി, ഇത്രേ ഉള്ളൂ. ഇപ്പോഴും വർക്കിംഗ് ആണോന്ന് വെച്ചാൽ വർക്കിംഗ് അല്ല ക്യാമറ. ഇപ്പോൾ ഇൻഡിക്കേഷനൊന്നുമില്ല. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എൻ്റെ ഉള്ളിലത്തെ ഫൂട്ടേജും കാര്യങ്ങളൊക്കെ. നമ്മൾ വിടാൻ പോവാണ്. നമ്മുടെ തിരി കത്തിയിട്ടുണ്ട്. റോക്കറ്റിന് ഇപ്പോൾ വന്നു. റെഡി, 1, 2, 3 സ്റ്റാർട്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ
അടുത്ത റോക്കറ്റിൽ നമ്മളൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ജസ്റ്റ് രണ്ട് വിൻടെയിൽ വെച്ചിട്ടുണ്ട്, അതായത് കാറ്റിനനുസരിച്ച് ഇത് ക്യാമറ കറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിനി അടുത്തതായിട്ട് അതാണ് വെച്ച് വിടാൻ പോകുന്നേ. നമ്മുടെ ട്യൂബിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചു, നമ്മൾ കത്തിച്ച് വിടാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ടെയിൽ വെച്ചിട്ടുള്ള വിൻടെയിൽ വെച്ചിട്ടുള്ള റോക്കറ്റ് റെഡി ആണ്. ഇതെവിടെയാ വീഴാന്നൊരു പിടിയില്ല. എടാ ഇവിടെ അവിടെ അവിടെ ഇത് ഇവിടെ അടിപൊളി. ഇതാ നമ്മുടെ ക്യാമറ കിട്ടിയിട്ടുണ്ട്. വെള്ളം കയറിയില്ലെന്നോ തോന്നണേ, പക്ഷെ റെക്കോർഡിങ് ഓട്ടോമാറ്റിക്കലി ഓഫ് ആയിട്ടുണ്ട്. നോക്കി നോക്കാം അതിലത്തെ ഫുട്ടേജ് ബാ. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ഈ ഒരു ക്യാമറ അതായത് ഷിമോമിയുടെ YI എന്ന് പറയുന്ന ഒരു ക്യാമറയാണ്, ഇതൊരു ആക്ഷൻ ക്യാമറയാണ്. ഇതിനെ കുറിച്ച് ആലോചിച്ചിട്ട് എനിക്ക് ഇപ്പോഴും മണ്ടടിച്ചിരിക്കുകയാണ്. കാരണം ഏകദേശം ഒരു 300 അടിയോളം ഹൈറ്റിൽ പോയ റോക്കറ്റാണ്, അതായത് നമ്മൾ വെച്ചിരുന്ന റോക്കറ്റ് 300 അടിയോളം ഹൈറ്റിൽ പോയായിരുന്നു. ആ സംഭവം താഴേക്ക് വീണ്, അവിടെ നിന്ന് താഴേക്ക് വീണിട്ടും ഈ ഒരു ക്യാമറയ്ക്ക് ഇപ്പോഴും ഒരു കുഴപ്പമില്ല, നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ആകെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ താഴേക്ക് വീഴുന്ന ഒരു ഫുട്ടേജ് നമുക്ക് ഒറ്റയാണെങ്കിലും കിട്ടിയിട്ടില്ല. അതിൻ്റെ കാരണം നമുക്കറിയില്ല, ഓട്ടോമാറ്റിക്കലി ഓഫ് ആയി പോയായിരുന്നു താഴേക്ക് വീഴുന്ന ആ സമയമായപ്പോൾ. അത് ഒഴിക്കുകയാണെങ്കിൽ ഈ ക്യാമറ അടിപൊളിയാണ്. പിന്നെ നമ്മുടെ റോക്കറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു, പെസകായിരുന്നില്ലേ, നമ്മുടെ ആ ഒരു വിഷ്വലും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ഇപ്പോൾ മൊത്തത്തിൽ ഇവിടെ ഇട്ടായി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ നമുക്ക് ടൈമായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുന്നത് ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ കൊച്ചുകുട്ടികളാരും ഇത് അനുകരിക്കരുത്, ചെയ്യണമെങ്കിൽ തന്നെ വീട്ടുകാരുടെ പ്രസൻസിൽ മാത്രം ചെയ്യുക. അത് അപകടങ്ങൾക്ക് കാരണം, സ്വന്തമായിട്ട് ചെയ്തു തന്നെ, കാരണം റോക്കറ്റിൽ നമ്മൾ ഫ്യൂലൊക്കെ നിറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറ മച്ചാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.